നമ്മൾ മലപ്പുറം എന്തിനാന്ന് പ്രസിഡന്റേ? ബൈവക്കിൽ വെച്ച ചണ്ടയാന്ന്. വരുന്നവരും പോകുന്നവരും എല്ലാം കേറി കൊട്ടാലെ കൊണ്ട്. ഞാനും അത് ആലോചിക്കാതിരുന്നില്ല സാഹിബേ. ഒരു മനേകാ ഗാന്ധി മാത്രമല്ലല്ലോ, അവരുടെ നൂല് പിടിച്ച് ബി ജെ പിക്കാരെല്ലാം ഇറങ്ങുമല്ലയോ. കേന്ദ്രമന്ത്രി ജാവേദ് അക്കറൊക്കെ പറഞ്ഞല്ലയോ നിൽക്കുന്നേ. ഇവർക്കൊന്നും ലജ്ജയില്ലേ സഖാവേ? പാലക്കാട് നടന്നൊരു സംഭവത്തെ മലപ്പുറത്തിന്റെ അക്കൗണ്ടിലാക്കി വിവാദമാക്കാൻ ചെറിയ ഉളുപ്പൊന്നും പോരാ. ഹൈ, പാലക്കാടിനെ മലപ്പുറമാക്കിയത് ആരാ? ഹേ, ഞങ്ങളുടെ നേതാക്കളാ. ദേശീയ മാധ്യമങ്ങളല്ലേ ആ പെശക് വരുത്തേണ്ടായേ? ആദ്യ റിപ്പോർട്ടിങ് കഴിഞ്ഞപ്പോ അവരിൽ പലരും അത് തിരുത്തിയല്ലോ. ആനക്കഥയ്ക്ക് പുറമേ മലപ്പുറംകാര് പക്ഷികളെയും കൊന്നു എന്ന് പറഞ്ഞ് തെറ്റു തിരുത്താൻ ആവർത്തിക്കുന്നത് നിങ്ങളുടെ മനേകാ ഗാന്ധിയല്ലേ? ഇന്നിപ്പോ ആനക്കഥ അവിടുന്നും പോയി. മലപ്പുറത്തിന് പച്ച കുത്തിയതിന് പുറമേ ആനയെ അവർ കാവി പുതപ്പിക്കുകയും ചെയ്തില്ലയോ? ചരിഞ്ഞ ആന ഉമാദേവിയാണെന്നാണ് ഈ സംഘികളുടെ പ്രചരണം. ആനക്ക് മതമല്ലാണ്ട് മതമുണ്ടാ? ആനയ്ക്ക് മാത്രമല്ല, പശുവും പാമ്പും പഴുതാരയും പറവയും അടങ്ങുന്ന സകല ചരാചരങ്ങൾക്കും ഇന്ത്യയിൽ മതമുണ്ട്. അതെല്ലാം ഹിന്ദുക്കളാണെന്നാണ് സംഘി മതം എന്ന് ആര് പറഞ്ഞു? സംഘചരാചരങ്ങളിലേ ആടുപടില്ല, അത് പാത്തുമ്മയുടെ സ്വന്തമല്ലേ. കേട്ടിട്ടില്ലേ പാത്തുമ്മയുടെ ആടെന്ന്? പശുവിനെ പോലെ ആനയെ നിങ്ങൾക്ക് ആരാധനമൂർത്തിയാണെങ്കിലേ യുധിഷ്ഠിരൻ സത്യവാനാണെന്ന് ഭരിച്ചു തീർക്കാൻ അശ്വത്ഥാമാവെന്ന് പേരിട്ടൊരു ആനയെ കൊന്ന എന്നത്തിനാ? ഭഗവാൻ കൃഷ്ണന്റെ അല്ലയോ ഐഡിയ? നിങ്ങൾ ഈ ആനയുടെ മതമെല്ലാം വിട്ടിട്ട് അത് പൊക്കിക്കൊണ്ടിരുന്ന രാഷ്ട്രീയം പറയപ്പ. അതിലെന്താ ഇത്ര പറയാനുള്ളത്? പന്നിപ്പടക്കത്തിന് പകരം പൈനാപ്പിളിൽ വർഗീയ വിഷം വെച്ചുള്ള ഈ കളി ഇവിടെ നടക്കൂല. അകത്ത് ഞങ്ങൾ വർഗീയം കളിച്ചാലും പുറത്തു നിന്നുള്ള ഒരാളെയും ഇവിടെ കളിക്കാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല. അകത്താണ് കേരളം. ആനയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ ചങ്ങലക്കിടാം, ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിച്ചാലോ?